ويكثر الزنا زنا ادغريكنا കാലഘട്ടം വന്നാൽ വ്യഭിചാരം ادغريكنا കാലഘട്ടം വന്നാൽ മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ മൊബൈലിലൂടെ ഇന്നതാ കമ്മിങ്ങും നക്കിയിട്ട് മെസ്സേജും മിസ്കാളും കൊടുത്തിട്ട് ഹറാമായ വ്യഭിചാരം ജീവിതത്തിൽ പതിവാക്കുന്നു അല്ലാഹുവിന്റെ ആയുസ് ചുരുക്കി പരീക്ഷിക്കും കേട്ടോ നിന്റെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കുന്നതാണ് അതൊക്കെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ് അമാലിത്തും അന്നസിന യൂരിസുൽ ഇഫ്തിഖാർ എത്ര പണക്കാര മക്കളാണെങ്കിലും അന്യ പുരുഷന്മാർക്ക് ഫോൺ ചെയ്യുന്നവളാണോ അന്യ പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യുന്നവനാണോ അവനെ പരമ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കൂ അവരെ കുടുംബത്തിൽ ആരാ ഒരാൾക്കും അല്ലാഹ് ഒരു സമാധാനവും കൊടുക്കൂല്ല ഒരു സന്തോഷവും കൊടുക്കൂല്ല എപ്പോഴും ടെൻഷനാണ് ടെൻഷനാണ് എന്താണെന്ന് അറിയുന്നില്ല അതിന്റെ കാരണം മകന്റെ അവിഹിത ബന്ധമാണ് മകളുടെ അവിഹിത ബന്ധമാണ് അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും കഠിനമായ പരീക്ഷണങ്ങളും ക്യാൻസർ കൊണ്ടും മറ്റു ദുരന്തങ്ങളെ കൊണ്ടും അമ്മ നിന്നെ പരീക്ഷിക്കാൻ ഇതൊക്കെ വലിയ വ്യഭിചാരവും ഹറാമുകളും വലിയ കാരണമാണ് കേട്ടോ പുത്തനാശയം വലിയ കാരണമാണ് കേട്ടോ ഇത്തരത്തിലുള്ള രോഗങ്ങൾ അത് സ്വാലഹ്യങ്ങൾക്കാകുമ്പോൾ അവർക്കുള്ള ദറജ കൂടാനാണല്ലോ അവർക്ക് ദോഷം പൊറുക്കാനാണല്ലോ അതും അല്ലാഹുവിന്റെ ഖുർആൻ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടല്ലോ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സ് മിനൽ അംവാലി വൽ അംഫുസ് വസബറാതി വബശ്ശിരിസ് സാബിരീൻ അതായത് അസാബത്തുഹും മുസീബത്തും ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഖുർആനിൽ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹ് പരീക്ഷിക്കുന്നതാണ് മക്കളെ മരിച്ചു പരീക്ഷിക്കുന്നതാണ് മരിപ്പിച്ച് പരീക്ഷിക്കുന്നതാണ് സാമ്പത്തിക തകർച്ച കൊണ്ട് പരീക്ഷിക്കുന്നതാണ് അതുപോലെ കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കുന്നതാണ് രോഗം കൊണ്ട് പരീക്ഷിക്കുന്നതാണ് മുഅ്മിനീങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പരീക്ഷണമെങ്കിൽ അവർക്ക് ആ ക്ഷമ കൊണ്ട് ദറജ കിട്ടാനാണ് ആഖിറത്തിൽ പദവി കൊടുക്കാനാണ് ദോഷം പൊറുക്കാനാണ് ഇതൊക്കെ റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു മൻ അത്വഅനീ ദഖലൽ ജന്ന റസൂലിനെ വഴിപ്പെട്ട മുസ്ലിമീങ്ങള് ഓ മുസ്ലിം ജമാഅത്തിലെ പള്ളിക്കമ്മറ്റിക്കാര് നീ പള്ളിക്കമ്മറ്റിയിലെ ഉന്നത നിലവാരം പുലർത്തുന്ന വലിയ സ്ഥാനമുള്ളവനായേക്കാം നാട്ടിലെ വലിയ പ്രമാണിയായേക്കാം പക്ഷേ പള്ളി മുനാരങ്ങളിൽ നിന്ന് അഞ്ചു തവണ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ നമസ്കാരത്തിലേക്ക് വന്നോ വിജയത്തിലേക്ക് വന്നോ റബ്ബിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്ന് വാങ്കുലി മുഴങ്ങുമ്പോ കമ്മറ്റിയിലെ പ്രധാനിയായ നീ പള്ളിയുടെ അടുത്ത് തന്നെ താമസക്കാരനാണ് പക്ഷേ നീ പുരയിലുണ്ടായിട്ടും ആരോഗ്യം കിട്ടിയിട്ടു നിന്നെ പള്ളിയിലെ ജമാഅത്തിന് കാണുന്നില്ല നീ റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടവനല്ല കാരണം തങ്ങളാണല്ലോ പറഞ്ഞത് ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ മിനൽ മസ്ജിദ് പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ലല്ലോ ഉമ്മമാരെ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ സിനിമയും സീരിയലും പട്ടുറുമാലും കണ്ടിട്ട് ഓ കാസർഗോട്ടുകാരായ പെണ്ണുങ്ങളെ നിങ്ങളൊരു ഹിജാബും കിട്ടിയിട്ട് ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചിട്ട് ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നോ മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് അന്യ ആണുങ്ങളെ ആകർഷിക്കുന്നുവോ അല്ല നിന്നെ പൊരുത്തപ്പെടൂല്ല ഇത് റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്ന ജീവിതമല്ല കൃത്യമായിട്ട് നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തിയിട്ട് അത് ആ പട്ടുറുമാലും സീരിയലും സിനിമയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് കിട്ടുന്ന സമയം മുഴുവനും ദിക്ര് ചൊല്ലിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് സ്വലാത്ത് അധികരിപ്പിച്ചിട്ട് ഹൈറായത് ചിന്തിച്ചിട്ടും ഹൈറായത് വായിച്ചിട്ടും ഹൈറായതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ചെറിയ കാല ആയുസ് സമർപ്പിച്ചോ മുസ്ലിമീങ്ങള് എങ്കിൽ സ്വർഗമുണ്ടല്ലോ അല്ലെങ്കിൽ വമൻ അസ്വാനി ഫഖദ് അബാ നീ വേണ്ടാത്തരവുമായിട്ട് കഴിഞ്ഞു കടത്തുന്നോ അങ്ങനെ അവസാന ആയുസ് തീരുന്നോ ഇമാനില്ലാതെ ചത്തു മണ്ണിലേക്ക് പൂത്തുന്നോ
അത്തരക്കാരാണ് വിലങ്ങിയ കക്ഷികളെന്ന് റസൂലുള്ള പറഞ്ഞത് ഓർമ്മിച്ചു വെച്ചു. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ചുരുക്കുന്നു ഇൻഷാല്ലാ, ബഹുമാനപ്പെട്ട ഫഖാഫിയുടെ പ്രഭാഷണം, എന്റെ ചെറിയ ദുആയോടുകൂടെ ഫഖാഫിയുടെ പ്രഭാഷണം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഈ മഹത്തായ മജ്ലിസിനോട് സഹകരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഈ മഹാന്മാരുടെ പൊരുത്തം ആഗ്രഹിച്ചു വന്ന ഒരൊറ്റ കുട്ടിയും ഫഖാഫി